नमस्कार रश्मि रीडिंग ऑनर स्वागत पर कृत्यम उम्मीद कुछ अहि मिटा मलयाल साहित्य प्रिय कथाकारी अशद वाकान इत अक्षर प्रति शरीवकथ अशद ओर कथ कुटी मुत्शन पुत आन कल कथाकारी वलुदाय अक्षर पुत सारमी कथाकारी कथये संबंध तीरा मोहमुट कथाकारी अभिप्राय स्वयं मर नृत चवटिकोवे नर्तकिये का नृतम एको ताना कथ वेणम मोहमान कथाकारी अशद कथ स्त्री ओर ओर जनुस स्त्री आंतरिक इंडोपमें संकीर्ण उ विभिन्न व्यवहार नूटे कथाकारी नाम का वाले श्रद्धेय कथयान स्त्री पर नमें कथ अशद स्त्री पर साधारण असाधारण वलर सौमिनी टीच आसायन अड़पत कटिति इच्ची धृति इलाकमेर निर्मम कणिशत मन तीर्त पिंवली ट्रपीस कलिकारियों मेयवको सौमिनी टीच मनसावटे एत्र वलचूरी तुरुपोक जनलपोले अध्याहन ओर्म तुरू അടുക്കളയിൽ പുകമെല്ലെ നിറഞ്ഞു തുടങ്ങിയിരുന്നു ഒപ്പം വെന്ത് തുടങ്ങിയ ഇറച്ചിയുടെ കൊതിയൂറുന്ന മണവും സ്വീകരണ മുറിയിൽ നിന്ന് സൗമിനി ടീച്ചറുടെ ഭർത്താവ് ടെലിവിഷന്റെ ബഹളത്തിനു മുകളിലൂടെ വിളിച്ചു പറഞ്ഞു സൗമിനി ഇവിടെയും ഒന്ന് മനസ്സ് വെക്കണേ വെറും വൈറ്റില ഞങ്ങൾ ഇവനെ കമഴ്ത്തുന്നത് അകമ്പടിയായി ഭർത്താവിന്റെ സുഹൃത്തിന്റെ ഉല്ലാസം പതഞ്ഞ ചിരി ചില്ലു ഗ്ലാസുകളുടെ അടക്കം പറഞ്ഞു कुप्पी तुरक्कुन्नतिन्टे सील्कार सौमिनी टीचर एल्लाम केट्टु अगत्तुम पुरत्तुम श्वासम मुट्टिक्कुन्न जनालयुडे कोळुत्त ऊर्न्नु वीळुन्नुवो मुखम अमर्त्ति तुडच्च सारितलप्प एडुत्तु कुत्ति सौमिनी टीचर वाश्बेसिन्टे मुन्निल निन्नु वेळ्ळम वारि एरिञ्ञ मुखम उयर्त्तियप्पोळाकट्टे कण्णाडियिल स्वन्तम प्रतिच्छाय इटिट वीड़ वेलवुश्चल अगने अध्याहन उच्चे स्कूल सौमिनी टीच मनसी भर्ता सुहृति विभव पल व्यंजन लिस्ट पिटे दिवस मगे परीक्ष कि तक विजन निर पुड़ पों निर चेरी वीड़ कंपिकाल नि वाहन मनसोर कूटी की अगले सवकाश फुटपाथ निर अच्छे आ मारुति कार प्रत्यक्ष सौमिनी टीचर अड़ते अब वेगम कुरचु कूटल तल उयर्ती सौमिनी टीचर निर्ोच चेरुपकार तले पुत सौमिनी टीचरों अटकिय स्वर चोदच चेरुपकार आर्पुविलियिलुम चिरियिलुम आभासमाय किदपोडे कार मुन्नोट्ट कुदिक्कुकयुम चेय्तु आगे विलर्त्त प्रज्ञ नशिच्चवळे पोले टीचर ओरुमात्रम निन्नु पोयि आ स्तब्धत इप्पोल कण्णाडियिल स्वन्तम प्रतिच्छाये सूक्ष्ममायि अवलोकनम चेय्यवे मानम मुट्टे वळरुन्नतायि सौमिनी टीचर्क्कु तोन्नि पति इन पर आक्रमिकूट और नूर चौदह टीचर हृदय उवो ते कतर पेणाणुम ईश्वर तानिया तोटो भाव एलर मुखम अमरती तुच्छ सौमिनी टीचर वीडूम सूक्षित नोकी नापद पड़व कैर शरीर
ചെടിക്ക് മുകളിലായി പടരുന്ന നര, നെറ്റിയിൽ സിന്ദൂരം, നെഞ്ചിൽ താലി. കണ്ണാടിക്കുള്ളിലെ സൗമിനി സൗമിനി ടീച്ചറോട് ചോദിക്കുകയാണ്, സന്യാസിയുടെ കാവിക്കും ട്രാഫിക് കോൺസ്റ്റബിളിന്റെ യൂണിഫോമിനും കിട്ടുന്ന പരിഗണന പോലും ഇവയ്ക്കൊന്നും ലഭിക്കാതെ പോകുന്നതെന്ത്? സൗമിനി ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാറിലെ ചെറുപ്പക്കാരെ പ്രൈമറി ക്ലാസ്സുകളിൽ അക്ഷരം പഠിപ്പിച്ചത് സൗമിനി ടീച്ചർ തന്നെയാകാം. അവർ പരിചയക്കാരുടെ മക്കളോ മക്കളുടെ മക്കളോ ആയിരിക്കാം. എന്തിന്? സൗമിനി ടീച്ചർക്ക് ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതേ പ്രായമായിരുന്നേനെ. ആ ഞെട്ടിക്കുന്ന ചിന്തയിലൂടെ ആ സന്ദർഭത്തിന്റെ ബീഭത്സ സാധ്യതകൾ സൗമിനി ടീച്ചർക്ക് മുന്നിൽ നിവരുകയായിരുന്നു. സൗമിനി ടീച്ചർ എരിയുകയായിരുന്നു. സൗമിനി, അടുപ്പത്ത് എന്തോ കിടന്ന് കരിയുന്നുണ്ടല്ലോ. സൗമിനി ടീച്ചറുടെ ഭർത്താവ് അക്ഷമയോടെ വിളിച്ചു പറഞ്ഞു. അടുക്കളയിലേക്ക് ചെന്ന പ്ലേറ്റിൽ ഇറച്ചി പകരുമ്പോൾ ക്ലോക്കിൽ ആറടിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. സ്വീകരണ മുറിയിൽ ടെലിവിഷനിൽ ദ്രുതഗതിയിലുള്ള നൃത്തവും ഉച്ചത്തിലുള്ള സംഗീതവും തുടങ്ങിയിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭർത്താവിന്റെ സുഹൃത്ത്. റബ്ബർ കൃഷി, ആഗോള വരുമാനത്തിന്റെ വർധന, ടൂറിസ്റ്റുകളുടെ വരവ്, ഷെയർ മാർക്കറ്റ്, പുരോഗതിയുടെ നൃത്തം ചവിട്ടി മുന്നേറുന്ന കണക്കുകൾ. സൗമിനി ടീച്ചർക്ക് ഇടയ്ക്ക് കയറി തടുത്ത് എന്തോ ഉറപ്പിച്ചും രൂക്ഷമായും പറയണമെന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ മാത്രം അനുഭവിച്ച് സത്യമായി അറിയുന്ന ഒന്ന്, ഒരു സ്ത്രീ എല്ലായ്പ്പോഴും പക്ഷെ പറയാതെ വിട്ടുകളയുന്ന ഒന്ന്. സൗമിനി ടീച്ചറുടെ ഭർത്താവ് ആവേശത്തോടെ പറയുകയായിരുന്നു, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ വന്ന് നോക്കിഷ്ട, ഓരോ വീട്ടിലും 3, 4 കാറുകളാ, നാടനൊന്നുമല്ല, അസൽ വിദേശി. നിലത്ത് ചിതറിക്കിടക്കുന്ന സിഗരറ്റിന്റെ ചാരം, ടീപോയിൽ നിറച്ച ഗ്ലാസിനടിയിൽ അലക്ഷ്യമായി നിവർത്തിയിട്ട വർത്തമാന പത്രത്തിൽ 70 കഴിഞ്ഞ വൃദ്ധയുടെയും 7 മാസം പോലും പ്രായമാകാത്ത കുഞ്ഞിന്റെയും ബലാത്സംഗ വാർത്തകൾ. സൗമിനി ടീച്ചറുടെ ഉള്ളിൽ കൊളുത്തൂരിയ കുറേ ജനാലകൾ കടപടാ ശബ്ദത്തോടെ തുറന്നടയുകയാണ്. പതിഞ്ഞ ശബ്ദത്തിൽ അവർ ഭർത്താവിനെ ഓർമ്മിപ്പിക്കുന്നു, നേരം 6:30 ആകുന്നു, മോള് കോളേജ് വിട്ട് എത്തിയില്ല. ഭർത്താവ് ഉറക്ക ചിരിക്കുന്നു, അവൾ വന്നോളൂ എന്റെ സൗമിനി. പിന്നെ സുഹൃത്തിനോടായി മുഴുമിപ്പിക്കുന്നത് ഇങ്ങനെ, ഇതാ ഇപ്പോഴത്തെ സ്ത്രീകളുടെ കുഴപ്പം, സ്വാതന്ത്ര്യം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പരാതി. ഭർത്താവിന്റെ സുഹൃത്തിന്റെ കണ്ണുകൾ ടെലിവിഷനിലെ സുന്ദരിയുടെ വടിവുകളിലേക്ക് നിറഞ്ഞ ഗ്ലാസിന്റെ മറവ് പറ്റി ഓടിയോടി ചെല്ലുന്നത് സൗമിനി ടീച്ചർ കണ്ടു. ഓരോ പുരുഷനിലും അവസരം പാർത്തിരിക്കുന്ന ഒരു തെമ്മാടി വസിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ മരപ്പാലത്തിലൂടെ നടക്കുന്ന ഓരോ സ്ത്രീയുടെയും കാൽ കീഴിൽ നിന്ന് സുരക്ഷിതത്വത്തിന്റെ മരപ്പലക വലിക്കപ്പെടുന്നുവെന്ന് സൗമിനി ടീച്ചർ അറിഞ്ഞു. വിവശമായ മനസ്സോടെ ടീച്ചർ മകളെയും കാത്ത് ഊംതളത്തിലെ ജനലിനരികിലായി ചെന്നു നിന്നു. സൂര്യൻ അസ്തമിച്ചതുപോലും അറിയാത്ത വിധം ജീവിതം ആഘോഷിക്കുന്ന നഗരം. കോളേജ് വിട്ട് ഇനിയും എത്താത്ത മകൾ ഇപ്പോൾ സൗമിനി ടീച്ചറുടെ മനസ്സിൽ വല്ലാത്തൊരു വേവലാതിയായി വളരുകയാണ്. നിരത്തിലൊരു പെൺകുട്ടിയെ നിരന്തരം വെല്ലടിച്ചുകൊണ്ട് സൈക്കിളിൽ അനുധാവനം ചെയ്യുന്നു ഒരു ചെറുപ്പക്കാരൻ. നിസ്സംഗരായി കടന്നുപോകുന്ന ജനം. ആ പെൺകുട്ടി പാതി നടന്നും പാതി ഓടിയും കാഴ്ചയ്ക്കപ്പുറത്ത് മറയവേ സൗമിനി ടീച്ചറുടെ മനസ്സിൽ ഭീതി ആളിപ്പടരുകയാണ്. സ്വീകരണ മുറിയിൽ നിലയുറയ്ക്കാതെ തെന്നുന്ന സംഭാഷണ ശകലങ്ങൾ, ടെലിവിഷനിൽ കൂടുതൽ ശക്തി, കൂടുതൽ സൗന്ദര്യം, കൂടുതൽ കൂടുതൽ എല്ലാം വാഗ്ദാനം ചെയ്യുന്ന പരസ്യ പ്രളയം, പുറത്ത് ആഴം വർദ്ധിക്കുന്ന ഇരുട്ട്, അതിൽ പരിചിതമായ ഓരോ അടയാളവും അപ്രത്യക്ഷമാകുന്നത് സൗമിനി ടീച്ചർ കണ്ടു. ഇരുട്ട് വ്യാപിക്കുകയാണ്. അന്തരീക്ഷം മുഴുവനും ഇറച്ചിയുടെ ഗന്ധം തങ്ങി നിൽക്കുന്നത് പോലെ, സർവവും കാമത്താൽ മലിനീകരിക്കപ്പെടുന്നതുപോലെ. വേവലാതിയോടെ ഗേറ്റ് തുറന്ന് സൗമിനി ടീച്ചർ ഇപ്പോൾ തീർത്തും വിജനമായ നിരത്തിലേക്കിറങ്ങി. വിജനമായ നിരത്തിന്റെ ഒരറ്റത്ത് നിന്ന് അശ്ലീലമായ ഒരു പാരടി പോലെ ഒരു ചുവന്ന മാരുതിക്കാർ തെന്നി ഒഴുകി വരുന്നത് അവർ കണ്ടു. അത് കടന്നുപോകവേ അതിൽ നിന്ന് ഉയരുന്ന പൊട്ടിച്ചിരികൾക്കിടയിൽ പിൻസീറ്റിലെ ചില്ലിലമർന്ന നിസ്സഹായമായ ഒരു നോട്ടം, ഒരു മകളുടെ, ഏതോ മകളുടെ, എങ്കിലും ഒരു മകളുടെ എന്ന് തിരിച്ചറിഞ്ഞ ആ അമ്മയിൽ നിന്ന് ആകുലമായ ഒരു നിലവിളി ദിഗന്ധങ്ങൾ ഭേദിച്ചുയരവേ അടച്ചിട്ട വീടുകൾക്കുള്ളിലിരുന്ന് ഒരു നിരത്തിലെ, ഒരു ദേശത്തിലെ, രാജ്യത്തിലെ ജനം മുഴുവനും
ടെലിവിഷൻ കണ്ടുകൊണ്ടിരുന്നു. ഒരു അമ്മയുടെ മകളെ കുറിച്ചുള്ള ഉത്കണ്ഠയുടെ കഥയാണ് ഒരു സ്ത്രീയും പറയാത്തത്. ഓരോ സ്ത്രീയും കടന്നുപോകുന്ന ഉള്ളുരുക്കങ്ങളെ, അപമാനങ്ങളെ, ഭയത്തെ, ഉത്കണ്ഠകളെ ഒക്കെ തിരിച്ചറിഞ്ഞുള്ള ഒരു എഴുത്താണ് ഒരു സ്ത്രീയും പറയാത്തത് എന്ന കഥ. കലാപം അമ്മയുടെ ഉള്ളിൽ മാത്രം നടക്കുന്നു. അടുക്കളയിൽ വെന്ത് തിളക്കുന്ന ഇറച്ചി ഇതൊരു പ്രതീകം തന്നെയാണ്. പുരുഷന്റെ കൂട്ടായ്മകൾ, പുതിയ മാധ്യമ ലോകം, ഭക്ഷണശീലങ്ങൾ ഒക്കെയും സ്ത്രീയെ ഒരു ഉപഭോഗ ശരീരമാക്കി. ടി വി സ്ക്രീനിലെ സ്ത്രീ ശരീരത്തോടും ഒപ്പം അടുപ്പിൽ വെന്തുമറിയുന്ന മണം പരത്തുന്ന ഇറച്ചിക്കറിയോടും ഒരേ ആസക്തി പ്രകടിപ്പിക്കുന്നത് നാം കഥയിൽ കണ്ടു. വൈകുന്നേരം സ്കൂൾ വിട്ട് വരവേ കൂടെ വരുന്നോടി എന്ന് കാറിൽ നിന്ന് തുപ്പിയ വാക്കുകൾ ഒരു ഉൾനടുക്കം തന്നെ സൃഷ്ടിക്കുകയാണ്. ഭാര്യ, അമ്മ, അധ്യാപിക എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടും ഒരു രക്ഷ നൽകുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന സ്ത്രീ, അതോടൊപ്പം തന്നെ വെറും ശരീരമായി തീരുന്ന അവസ്ഥ. ടെലിവിഷൻ സംസ്കാരം കാഴ്ചയെ ഒരു ഉപഭോഗ വസ്തുവാക്കി മാറ്റിയതും യാഥാർത്ഥ്യങ്ങൾ മറയ്ക്കപ്പെടുന്നതും പൊതുമണ്ഡലം ഒരു പുരുഷ വെറിയുടെ ഇടമാകുന്നതും നാം കഥയിൽ കാണുന്നു. ഇത് തന്നെയാണ് കഥാന്ത്യവും. വളരെ നടുക്കത്തോടെ മാത്രം വായിച്ച് തീർക്കാൻ സാധിക്കുന്ന ഒരു കഥ. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.